നമസ്കാരം, കലാകൗമുദി ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ ആകെ ഞെട്ടിച്ച കരിപ്പൂർ വിമാനാപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. സുരക്ഷാ സംബന്ധിയായ മുൻകരുതലുകൾ നിരന്തരം അവഗണിച്ചതിന്റെ പരിണിതഫലമാണ് ഇന്നലെ രാത്രിയിലെ വിമാനാപകടമെന്നും ഏതു നിമിഷവും നടക്കാവുന്ന ഒരു അപകടത്തിന്റെ മുകളിലാണ് ആ ടേബിൾ ടോപ്പ് എയർപോർട്ട് ഇരുന്നത് എന്നുമുള്ള വിമർശനങ്ങളും ഉയർന്നു വരികയാണ്. മുൻപ് പലതവണ ഡി ജി സി എ അഥവാ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ റൺവേയുടെ കാര്യത്തിലുൾപ്പെടെ വിമർശനം ഉന്നയിച്ചിരുന്നു. സുരക്ഷാ മുൻകരുതലുകൾ നൽകിയിട്ടും അത് കരിപ്പൂർ വിമാനത്താവളത്തിൽ പാലിക്കപ്പെട്ടില്ലെന്നുമുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. 2019 ജൂലൈയിൽ കരിപ്പൂർ വിമാനത്താവളം പരിശോധിച്ച ഡി ജി സി എ എയർപോർട്ട് അതോറിറ്റിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. റൺവേയിൽ അമിതമായ റബ്ബർ ഡെപ്പോസിറ്റുകൾ ഉണ്ട്. അത് കനത്ത മഴയുള്ള രാത്രികളിൽ വിമാനത്തിന്റെ സുരക്ഷിതമായ ലാൻഡിങ്ങിന് തടസ്സമുണ്ടാക്കും. റബ്ബർ റൺവേയുടെ പ്രതലവും വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറും തമ്മിലുള്ള കർഷണം കുറയാൻ കാരണമാകുമെന്ന കണ്ടെത്തൽ ഡി ജി സി എയിൽ ആശങ്കയുളവാക്കി. റൺവേയിലെ റബ്ബറിന്റെ അധികാംശത്തിന് പുറമെ അവിടുത്തെ വെള്ളത്തിന്റെ അധിക സാന്നിധ്യം, സി എൽ മാർക്കിങ്ങുകളിൽ വിള്ളൽ എന്നിവയും ഡി ജി സി എയുടെ ഓഡിറ്റിംഗിൽ തെളിഞ്ഞ പിഴവുകളാണ്. റൺവേയിൽ തീപിടുത്തമുണ്ടായാൽ ഉപയോഗിക്കേണ്ട അഗ്നിശമന സാമഗ്രികളുടെ കുറവും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്ന 10-ാം നമ്പർ റൺവേയിലെ ടച്ച് ഡൗൺ ഏരിയയിലുള്ള സി എൽ മാർക്കിങ്ങുകളിൽ വിള്ളലുകൾ ഉണ്ടെന്നും ഡി ജി സി എ കണ്ടെത്തുകയുണ്ടായി. വിമാനം റൺവേയിൽ നിലം തൊടുന്ന പ്രതലമാണ് ടച്ച് ഡൗൺ ഏരിയ. അവിടെ റൈറ്റ്, ലെഫ്റ്റ്, സെന്റർ എന്നിങ്ങനെ മാർക്കിങ്ങുകൾ കാണാം. അവയിൽ വിള്ളലുണ്ടെങ്കിൽ അത് ലാൻഡിങ്ങിനെ പ്രതികൂലമായി ബാധിക്കും. കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേയിലെ ഈ വിള്ളൽ ഉടനടി പരിഹരിക്കണമെന്ന ഡി ജി സി എയുടെ മുന്നറിയിപ്പും ഇവിടെ അവഗണിക്കപ്പെട്ടു. വിമാനം ലാൻഡ് ചെയ്യുന്ന ഭാഗങ്ങളിലെ തറനിരപ്പിന് അളവിൽ കവിഞ്ഞ വിധത്തിൽ ഉണ്ടായിരുന്ന ചെരിവും എത്രയും വേഗം പരിഹരിക്കണമെന്ന കർശന നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല. തന്റെ ജീവിതത്തിൽ ലാൻഡ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും മോശം റൺവേകളിൽ ഒന്നാണ് കരിപ്പൂരിലേതെന്നാണ് ഒരു പൈലറ്റ് ഇന്നലെ ട്വിറ്ററിൽ കുറിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേയിൽ പല സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുന്നില്ല. അത് തുടർന്നാൽ മഴ ശക്തമാകുമ്പോൾ നടത്തേണ്ടി വരുന്ന ലാൻഡിങ്ങുകൾ അപകടത്തിലാകുമെന്ന് അന്നേ ഡി ജി സി എ പറഞ്ഞിരുന്നതാണ്. തങ്ങൾ വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചുകൊള്ളാമെന്ന എ ഐ വാക്കും നൽകിയിരുന്നു. ആ വാക്കുകൾ പാഴ്വാക്കായി എന്ന് വേണം പറയാൻ. എന്തായാലും അപകടം നടന്ന പശ്ചാത്തലത്തിൽ ഡി ജി സി എയുടെ നേതൃത്വത്തിൽ കൃത്യമായ അന്വേഷണം ആരംഭിക്കാനാണ് സാധ്യത. അപകടത്തിന് പിന്നിൽ ഒരു പരിധിവരെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അധികാരികളുടെ അനാസ്ഥയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും പേരുടെ ജീവൻ ബലികഴിക്കേണ്ടി വന്ന, നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കുകൾ ഏൽപ്പിച്ച ഒരു വിമാനാപകടത്തിലേക്ക് നയിച്ചത് ഈ അനാസ്ഥ കൂടിയാണ്. എന്തായാലും വിശദമായ അന്വേഷണത്തിൽ മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തു വരികയുള്ളൂ. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.